നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാതകഫല പ്രവചനത്തിൽ യോഗങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഒന്നോ അതിലധികം ഗ്രഹങ്ങളോ ലഗ്നത്തെയോ ചന്ദ്രനെയോ ആധാരമാക്കിയും രാശികളുമായി ബന്ധപ്പെട്ടും ചില നിബന്ധനകൾക്ക് വിധേയമായി പ്രത്യേക കോണളവുകളിൽ നിൽക്കുമ്പോഴാണ് യോഗങ്ങൾ സംഭവിക്കുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് യോഗങ്ങൾ ഉണ്ടാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതഗതി നിർണയിക്കുന്നതിൽ ഈ യോഗങ്ങൾക്ക് വളരെ വലിയ സ്വാധീനമുണ്ടെന്നാണ് ജ്യോതിഷമതം. അവയിൽ പ്രധാനപ്പെട്ടതാണ് പഞ്ചതാരാഗ്രഹങ്ങളായ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നിവയെ മുൻനിർത്തി ഉണ്ടാകുന്ന പഞ്ചമഹായോഗങ്ങൾ. അതിൽ ശനിയുടെ സവിശേഷമായ സ്ഥിതി കാരണമുണ്ടാകുന്ന യോഗമാണ് ശശമഹായോഗം. ജാതകത്തിൽ ശനി സ്വക്ഷേത്രമായ മകരം രാശിയിലോ കുംഭം രാശിയിലോ നിൽക്കുക, അല്ലെങ്കിൽ ശനിയുടെ ഉച്ചരാശിയായ തുലാം രാശിയിൽ നിൽക്കുക, അത് ലഗ്നമോ ലഗ്നകേന്ദ്രങ്ങളായ 4, 7, 10 രാശികളോ ആകുക. ഇങ്ങനെ വന്നാൽ ശശമഹായോഗമായി. ഈ നിയമമനുസരിച്ച് രാശിചക്രത്തിലെ കോൺ രാശികളായ മിഥുനം, കന്നി, ധനു, മീനം രാശികൾ ലഗ്നമായിട്ടുള്ളവർക്ക് ശശമഹായോഗം ഒരിക്കലും ലഭ്യമാകില്ല. മേടം, എടവം, കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം, കുംഭം എന്നീ 8 രാശികൾ ലഗ്നമായി വരുന്നവർക്ക് മാത്രമേ ശശമഹായോഗം അനുഭവിക്കുവാൻ കഴിയൂ. ജാതകത്തിൽ ശശമഹായോഗമുള്ള വ്യക്തി അധികാരമുള്ള ഉയർന്ന പദവികളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇവർ ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും രാജതുല്യമായ പദവി ഉണ്ടാകും. വിജയകരമായ കുടുംബജീവിതം ഇവർക്ക് നയിക്കാനാകും. ഇവർ ശൂരന്മാരും നല്ല തന്റേടമുള്ളവരുമായിരിക്കും. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുവാനും നേതൃപദവികളിൽ എത്തിച്ചേരാനും തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടാനും ഇവർക്ക് സാധിക്കും. സൈന്യം, പോലീസ്, കോടതി ഇങ്ങനെ അധികാരം വിനിയോഗിക്കാൻ കഴിയുന്ന മേഖലകളിൽ ഇവർക്ക് ജോലി ലഭിക്കാം. ഇവർ നല്ല മാതൃഭക്തരായിരിക്കും. സമ്പത്തുള്ളവരായിത്തീരും. ഗൂഢശാസ്ത്രങ്ങളിൽ വലിയ താല്പര്യമുണ്ടാകും. 70 വയസ്സിലധികം ആയുസ്സുള്ളവരാകും. ഇതൊക്കെയാണ് ജാതകത്തിലെ ശശമഹായോഗം കൊണ്ടുണ്ടാകുന്ന സാമാന്യ ഫലങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.